മരുമക്കത്തായത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും ട്രൈബൽസ് ആയിട്ടാണ് ലോകത്തെല്ലാവരും കണക്കാക്കുക. അവർ അപരിഷ്കൃതരും അധകൃതരുമാണ്. അതിന് വ്യത്യാസമുള്ള ഒരേ ഒരു ഭൂപ്രദേശം ലോകത്തുള്ളത് കേരളം. ഇവിടുത്തെ നായന്മാരാടോ. ഈ ഈ ഡോമിനന്റ് കാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട് ആന്ത്രോപോളജിയിലും സോഷ്യോളജിയിലും. ഡോമിനന്റ് കാസ്റ്റ്, ഇവിടുത്തെ ഡോമിനന്റ് കാസ്റ്റ് ആരാ? അല്ല അല്ല. എന്താ ഡോമിനന്റ് കാസ്റ്റിന്റെ പിന്നെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഡോമിനന്റ് കാസ്റ്റ് മോർ ഇൻ നമ്പർ അല്ല, നായന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ഭരണത്തിന്റെ മാത്രമല്ല, അവരുടെ ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്താ വെച്ചാൽ അവരുടെ രീതികളാണ് ഇതര സമുദായങ്ങൾ പകർത്തുക. ഇതോടെ തറവാട്ടിൽ ആരൊക്കെയുണ്ട്? ഇരിക്കും. ഞാൻ ചോദിച്ചതും മറുപടിയും കേട്ടോ. എന്താന്ന്? ഫിദയുടെ തറവാട്ടിൽ ആരൊക്കെയുണ്ട്? എടോ ഫിദയ്ക്ക് എന്നാടോ തറവാട് വന്ന്? ഇത് ഇസ്ലാമല്ലേ, നിങ്ങൾക്ക് എവിടെയോ തറവാട്? ഇല്ല വേണ്ട. ഈ തറവാട് എന്ന് പറഞ്ഞൊരു നായർ കൺസെപ്റ്റാണ്. തറവാട് എന്ന് പറഞ്ഞ വാക്ക് നായരുടെ വാക്കാ. ഇവിടെ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ തറവാട് എന്ന് പറയും, മനസ്സിലായോ? നമ്പൂരിയാണ് ഡോമിനൻ കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലെന്നാ പറയാ, അല്ലെ മനാന്ന് പറയും. ഇപ്പൊ ആശാരിമാരും പറയും തറവാട് എന്ന് പറയും, ഈഴവന്മാര് പറയും തറവാട് എന്ന് പറയും. മലയാളിക്ക് ഏത് കാലത്താണ് തന്ത ഉണ്ടായത്? 100 വർഷം പുറകോട്ട് പോയാൽ മലയാളിക്ക് സവർണ സമുദായങ്ങളിൽ പ്രത്യേകിച്ചും അച്ഛൻ എന്ന് പറയുന്നതിൻ്റെ അങ്ങനെ ഒരു സാധനം ഇല്ല. സംബന്ധക്കാരൻ, അമ്മയുടെ നായരല്ലെങ്കിൽ അമ്മയുടെ സംബന്ധക്കാരനേ ഉള്ളൂ. ഈ സംബന്ധക്കാരൻ വന്നിട്ട് ഈ വീട്ടിൽ ഒരു ബന്ധം സ്ഥാപിക്കുകയും അവിടെ ഒരു സ്ത്രീയോടൊപ്പം രാത്രികാലങ്ങൾ ചെലവഴിക്കുകയും രാവിലെ ഇയാള് രാത്രിയിൽ കൊണ്ടുവന്ന് കെടുത്തി വെച്ച് ചൂട്ടുകറ്റ കൊളുത്തി വീണ്ടും നടന്നു പോവുകയും ചെയ്യും. ഈ സംബന്ധക്കാരനെ നമ്മുടെ മാട്രിയാർക്കി ആ ഒരു സിസ്റ്റമാണ്. വീട്ടിലെ കാരണവർക്ക് ഈ സംബന്ധക്കാരനെ ബോധ്യമല്ലാതാവുന്ന ഒരു കാലമുണ്ടായാൽ നീ ആ പായ അങ്ങ് മടക്കി അകത്തേക്ക് വെച്ചോളൂ എന്ന് പറയും. ആ പായ എടുത്ത് മടക്കി അകത്ത് വെച്ചാൽ സംബന്ധക്കാരൻ വരുമ്പോൾ ഉമ്മറത്ത് അയാൾക്ക് ഇരിക്കാനുള്ള പായയോ അയാൾക്ക് മുറുക്കാനുള്ള ചെല്ലമോ അയാൾക്ക് വീശാനുള്ള വിശറിയോ ഉണ്ടാവില്ല. ആ സംബന്ധക്കാരൻ പോവും, അടുത്ത സംബന്ധക്കാരൻ വരും. ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ. നമ്മളീ പറയുന്ന മഹത്തായ കുടുംബം, പാരമ്പര്യം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. അതൊന്നും സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടിട്ടുമില്ല. ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും കേരളത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇന്നും ചരിത്രാതീത കാലത്തല്ല, 100 വർഷം മുൻപ് മരുമക്കത്തായം ഫ്യൂഡലിസം ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛൻ എന്ന് പറയുന്ന കുടുംബനാഥൻ എന്ന് പറയുന്ന സങ്കല്പമില്ല. അവന് നമ്മൾ ഈ പഴയതിന്റെ ഒരു മഹിമ, നമ്മുടെ കുടുംബം ഈ ഒരു ഫ്യൂഡൽ സംവിധാനത്തിൽ കൂട്ടുകുടുംബ സംവിധാനത്തിലൊക്കെ ആളുകൾക്ക് ലീൻ ചെയ്യാനും പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനെ പരിചരിക്കാനും ഭർത്താവിന് ഭാര്യയെ മാത്രം പരിചരിക്കാനും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷമൊന്നും അന്നുണ്ടായിരുന്നില്ല. ആരൊക്കെയോ വെച്ച് വിളമ്പുന്നു, ആരൊക്കെയോ ഉണ്ണുന്നു, ആരൊക്കെയോ ഉറങ്ങുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, ആരോ പള്ളിക്കൂടത്തിൽ അയക്കുന്നു എന്നൊക്കെ അല്ലാതെ ഒരു രണ്ട് വ്യക്തികളിൽ അധിഷ്ഠിതമായ കുടുംബ സമ്പ്രദായം നമുക്കുണ്ടായിട്ട് 10ഓ 60ഓ വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെ രണ്ട് വ്യക്തികളിലേക്ക് കുടുംബം ഒതുങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റുകളെ അഭിമുഖീകരിച്ച് പഠിക്കുന്നതേ ഉള്ളൂ നമ്മൾ. സ്വാഭാവികമായിട്ടും ശൈഥില്യങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇപ്പൊ ഡിവോഴ്സിന്റെ എണ്ണം പെരുകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വല്ലാണ്ട് വ്യാകുലപ്പെടുന്നുണ്ട്. പണ്ട് സമ്പന്നക്കാരന്മാരുടെ എണ്ണം ഉണ്ടായിരുന്നു, ആ കണക്കാരും എടുക്കാത്തത് കൊണ്ടാണ്. ഒരു സ്ത്രീക്ക് ഒരു സംബന്ധക്കാരനാവാം, അയാൾ പോയാൽ അടുത്ത സംബന്ധക്കാരനാവാം, രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ഭാര്യയാവാം, ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താക്കന്മാരുണ്ടാവാം, ചേട്ടനും അനിയനും. അത് ഈ സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുടുംബ സ്വത്ത് വിഭജിച്ച് പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചേട്ടനും അനിയനും കൂടെ ഒരു സ്ത്രീ മതി, ഒരു പെണ്ണ് മതി എന്ന് തീരുമാനിക്കുന്ന സമ്പ്രദായം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ സാമുദായിക പരിഷ്കരണമുണ്ടായി, സാമൂഹ്യ പരിഷ്കരണമുണ്ടായി. രണ്ട് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുന്ന കുടുംബ സംവിധാനം നമുക്കുണ്ടായിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല.